ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വണക്കമാസം 12-ാം തീയതി. ദൈവമാതാവ് വിശുദ്ധ എലീശമ്മയെ ചെന്ന് കണ്ടപ്പോൾ ഈശോ മിശിഹ ചെയ്ത അത്ഭുതങ്ങൾ. 1-ാമത്, തൻ്റെ തിരുമാതാവിനെക്കുറിച്ച് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. 2-ാമത്, വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. 3-ാമത്, വിശുദ്ധ യോഹന്നാൻ്റെ മാതാപിതാക്കൾക്കുണ്ടായ കാര്യങ്ങൾ. ആദ്യം, ലോകരക്ഷകൻ തൻ്റെ ദിവ്യമാതാവ് മൂലം ജന്മപാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിശുദ്ധ യോഹന്നാനെ രക്ഷിക്കുകയും അദ്ദേഹത്തെ നന്മകളാൽ സമ്പൂർണനാക്കുകയും ചെയ്തു. ഇങ്ങനെ മിശിഹ നിവർത്തിക്കാനിരുന്ന ലോകരക്ഷയുടെ ആദ്യ ഫലം തൻ്റെ മാതാവ് വഴിയായി നൽകുവാൻ തിരുമനസ്സായി. ഇതിൽ നിന്ന് പാപികളോട് ദൈവമാതാവിനുള്ള സഹതാപവും അവരെ സഹായിക്കുന്നതിനുള്ള ഉത്സാഹവും സ്പഷ്ടമാകുന്നു. അപ്രകാരം തന്നെ ഈശോ തൻ്റെ മാതാവ് പാപികൾക്ക് സങ്കേതവും പുണ്യവാന്മാർക്ക് സന്തോഷവും എല്ലാ ക്രിസ്ത്യാനികൾക്ക് തുണയും ദൈവനന്മകളെ വീതിച്ചു കൊടുക്കുന്നവളും ആകുന്നു എന്ന് നമ്മെ ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമെങ്കിൽ ഈ പരമനായികയിൽ ഉറപ്പായി ശരണപ്പെടാതിരിക്കാമോ? 2-ാമത്, രക്ഷിതാവ് വിശുദ്ധ യോഹന്നാനെ ജന്മപാപത്തിൻ്റെ കരയിൽ നിന്ന് രക്ഷിച്ച് വിശേഷ ദൈവദാനങ്ങൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹാഗ്നി ജ്വലിപ്പിച്ച് ആത്മാവിനെ മനോവാക്കിലടങ്ങാത്ത സന്തോഷത്താൽ നിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ മഹാത്മാവ് സ്വമാതാവിൻ്റെ ഉദരത്തിലിരുന്ന് ദൈവമാതാവിൻ്റെ സ്വരം കേട്ട് സർവേശ്വരനെ അറിഞ്ഞ് ആരാധിച്ച് സന്തോഷാധിക്യത്താൽ കുതിച്ചു ചാടുകയുണ്ടായി. തക്ക ഒരുക്കത്തോടുകൂടെ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടിട്ട് റുഹാദ് കുദാശിയുടെ പ്രേരണയെ അനുവർത്തിച്ച് ജീവിച്ചു വരുമെങ്കിൽ കർത്താവ് നമുക്കും സച്ചിന്ത തോന്നിച്ച് നമ്മിൽ ദിവ്യപ്രസാദത്തെയും ദൈവസ്നേഹാഗ്നിയെയും ചിന്തി എല്ലാ വക പുണ്യങ്ങളെയും ചെയ്യുന്നതിന് ഉത്സാഹവും ധൈര്യവും വരുത്തുന്നതാണ്. നാം വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതിൻ്റെ ശേഷവും പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിന് അജാഗ്രതയുള്ളവരായി തീരുന്നുവെങ്കിൽ ഇത് നമ്മുടെ ദുഷ്ട മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതത്രേ എന്ന് വിചാരിച്ച് നാം വിശുദ്ധ കുർബാന തക്ക ഒരുക്കത്തോടുകൂടെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവമാതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കണം. 3-ാമത്, പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദർശനം മൂലം ഈശോ മിശിഹ മഹാത്മാക്കളായ വിശുദ്ധ സ്കറിയായ്ക്കും വിശുദ്ധ എലീശമ്മയ്ക്കും നൽകിയ ഉപകാരങ്ങൾ എത്ര അധികമാകുന്നു. സക്കേവോസിൻ്റെ ഭവനത്തിൽ മിശിഹ ഏതാനും മണിക്കൂർ മാത്രം വസിച്ചതുകൊണ്ട് ആ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് ലൂക്ക എവൻഗലിസ്ത പറയുന്നു. ആ സ്ഥിതിക്ക് ഏതാനും മണിക്കൂർ നേരത്തേക്ക് മാത്രമല്ല, 3 മാസം വരെ മിശിഹ വസിച്ച ഈ ഭവനത്തിനും അതിലെ നിവാസികൾക്കും ലഭിച്ച ഭാഗ്യാതിരേകം എത്രയെന്ന് നിർണയിക്കുന്നതെങ്ങനെ? ഈശോ തൻ്റെ തിരുമാതാവിനോട് കൂടെ വാസം ചെയ്യുന്ന കുടുംബങ്ങളും സഭകളും എത്രയോ ഭാഗ്യമുള്ളതായിരിക്കും. ഇപ്രകാരമുള്ള കുടുംബങ്ങൾക്കാണ് ആത്മീയ സന്തോഷവും സകലവിധ ആശീസ്സുകളും നൽകുന്നത്. നിങ്ങൾ പാപത്താൽ ഈശോയെയും തൻ്റെ ദിവ്യമാതാവിനെയും നിങ്ങളിൽ നിന്നും അകറ്റാതെ പൂർണ്ണ മനസ്സോടുകൂടെ ദൈവകൃപയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധത, ദൈവഭക്തി, പരസ്നേഹം മുതലായ പുണ്യങ്ങളാൽ അലങ്കരിച്ച് അവയിൽ അവർക്ക് ഇരിപ്പിടം സദാസന്നദ്ധമാക്കി വയ്ക്കണം. ദൃഷ്ടാന്തം. 1604-ാം ആണ്ടിൽ ഒരു വലിയ നഗരിയിൽ 2 ബാലന്മാർ ശാസ്ത്രങ്ങൾ പഠിച്ചിരുന്നു. അവർ വേദകാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലും വിമുഖന്മാരായിരുന്നത് കൂടാതെ നാൾതോറും ദുഷ്പ്രവൃത്തികളെ അധികമധികമായി ചെയ്തും ഐഹിക സുഖം മാത്രം അന്വേഷിച്ചും ജീവിച്ചു വന്നു. ഒരു രാത്രിയിൽ ഇവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം റിക്കാർത്തോസ് എന്ന ഇവരിൽ ഒരുത്തൻ സ്നേഹിതനെ വിട്ടും വെച്ച് വീട്ടിൽ തിരിച്ചു വന്നു. കിടക്കുവാൻ പോകയിൽ ദൈവമാതാവിനെക്കുറിച്ച് പതിവുള്ള നന്മ നിറഞ്ഞ മറിയമെന്ന ജപം ചൊല്ലിയില്ലല്ലോ എന്ന് വിചാരിച്ച് ക്ഷീണം അധികം തോന്നിയിരുന്നു എങ്കിലും ഇത് വകവയ്ക്കാതെ ഉടനെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പതിവ് പോലെ പ്രാർത്ഥിച്ച് നിദ്ര ചെയ്യുവാൻ പോയി. നിദ്ര ചെയ്യുമ്പോൾ രാത്രിയിൽ കതകിൽ ബലമായി മുട്ടുന്നത് കേട്ട് ഞടുങ്ങി കണ്ണു തുറന്നപ്പോൾ കതക് താനെ തുറക്കുന്നതും അവലക്ഷണ മുഖത്തോടും ഭയങ്കര രൂപത്തോടും കൂടെ തൻ്റെ ദുഷ്ട സ്നേഹിതൻ അകത്ത് പ്രവേശിക്കുന്നതും കണ്ടു. ആ ഭയങ്കര കാഴ്ചയാൽ അവൻ ഏറ്റവും ഭയപ്പെട്ടിരിക്കുകയിൽ റിക്കാർത്തോസേ, നീ എന്നെ അറിയുകയില്ലയോ എന്ന് ഭൂതവും, നീ തന്നെയോ സ്നേഹിത, എന്നാൽ ഇത്ര വിരൂപിയായി പിശാചനെ പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് റിക്കാർത്തോസും പരസ്പരം ചോദിച്ചു. അപ്പോൾ ആ ഭൂതം അവനോട് പറഞ്ഞതായത്,
അത്യന്തം നിർഭാഗ്യനായ ഞാൻ നരകത്തിൽ തള്ളപ്പെട്ടു. നാം തമ്മിൽ പിരിഞ്ഞു പോകയിൽ ഒരു പിശാജ് എൻ്റെ എതിരെ വന്ന് എന്നെ കൊന്നു. ഇപ്പോൾ എൻ്റെ മൃതശരീരം തെരുവീതിയിൽ കിടക്കുന്നു. എനിക്ക് വന്ന നാശം തന്നെ നിനക്കും നേരിടുമായിരുന്നു. എന്നാൽ നീ കിടപ്പാൻ പോയപ്പോൾ പരിശുദ്ധ മറിയത്തിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവൾ നിന്നെ കാത്തുരക്ഷിച്ചു. അതിനാൽ മേലും ദൈവമാതാവിൻ്റെ സഹായം ഇരുന്നുകൊണ്ട് ജീവിച്ചാൽ നീയെങ്കിലും ഭാഗ്യമുള്ളവനായിത്തീരും. ഇതിൻ്റെ ശേഷം തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയെ അവന് കാണിച്ചുകൊണ്ട് ഭൂതം മറഞ്ഞുപോയി. റിക്കാർത്തോസ് ഭയന്ന് നെഞ്ചത്തിടിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണ് തന്നെ രക്ഷിച്ച ദൈവമാതാവിന് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. അനന്തരം താൻ എങ്ങനെ നല്ലവനാകേണ്ടു എന്ന് നിരൂപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസ്കൻ സഭക്കാരുടെ ആശ്രമത്തിൽ പാതിരാജപത്തിന് മണിയടിക്കുന്നത് കേട്ട് ഉടനെ പുറപ്പെട്ട് ആ ആശ്രമത്തിൽ ചെന്ന് സന്യാസികളുടെ കൂട്ടത്തിൽ തന്നെയും കൈക്കൊള്ളണമെന്ന് അപേക്ഷിച്ചു. സന്യാസികളാകട്ടെ, ഇവൻ്റെ ദുഷ്ടജീവിതം അറിഞ്ഞിരുന്നതിനാൽ അവർക്ക് ഇവനെ കൈക്കൊള്ളുവാൻ മനസ്സുണ്ടായില്ല. എന്നാൽ തനിക്ക് സംഭവിച്ചതെല്ലാം അവരോട് ഇവൻ അറിയിച്ചപ്പോൾ രണ്ട് സന്യാസികൾ വാസ്തവം അറിയുന്നതിനായി പുറത്തിറങ്ങി. റിക്കാർത്തോസിൻ്റെ സ്നേഹിതൻ്റെ പ്രേതത്തെ അന്വേഷിച്ചു ചെന്നപ്പോൾ പറഞ്ഞ ഇടത്തിൽ തന്നെ കരിപോലെ കറുത്ത ആ പ്രേതത്തെ കണ്ടു. അതിൻ്റെ ശേഷം റിക്കാർത്തോസിനെ സഭയിൽ കൈക്കൊള്ളുകയും അവൻ കഠിന തപസ് ചെയ്ത് എല്ലാവക സുഹൃതങ്ങളും സമ്പാദിക്കുകയും ചെയ്തു. ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞ് അജ്ഞാനികൾക്ക് സത്യവേദത്തെ പ്രസംഗിപ്പാനായി ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഒടുവിൽ ജപ്പോനിയോ ദേശത്തിന് പോയി അവിടെ സത്യവേദ സാക്ഷിയായിട്ട് മരിക്കുകയും ചെയ്തു. ഇവയെല്ലാം കേട്ട സഹോദരന്മാരെ, ദൈവമാതാവിനെക്കുറിച്ച് നിങ്ങൾ പതിവായി ചെയ്തു വരുന്ന ജപങ്ങളെ ഒരു നാളും മുടക്കാതെ നടത്തേണ്ടതാണ്. ജപം. എൻ്റെ ദിവ്യമാതാവെ, എനിക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്ത് സഹായിച്ചു കൊണ്ടുവരുന്ന അമ്മേ, കർത്താവിൻ്റെ യോഗിയായ ജനനി, ഞാൻ അധിക പാപങ്ങൾ ചെയ്തു പോയതിനാൽ അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിന് ഒട്ടും തന്നെ യോഗ്യനല്ല. അതുകൊണ്ട് അങ്ങേ അടുക്കൽ നിന്ന് അങ്ങ് എന്നെ തള്ളിക്കളഞ്ഞാലും അങ്ങയുടെ കൃപയെ ഞാൻ ഉറപ്പായി പ്രതീക്ഷിച്ചു കൊണ്ടും അങ്ങേ തിരുമുമ്പാകെ പ്രലപിച്ചുകൊണ്ടും ഒരു ദിവസമെങ്കിലും നിന്നോട് പ്രാർത്ഥിക്കാതെ ഞാൻ പിൻവാങ്ങുകയില്ല. നീ കരകാണാത്ത കൃപാസമുദ്രമായിരിക്കയിൽ ഞാൻ ദൈവസഹായത്തെ അങ്ങയിൽ നിന്നും കൈക്കൊള്ളാഞ്ഞാൽ ആരുടെ സങ്കേതത്തിലാണ് ഓടിപ്പോകേണ്ടത്? അൻപുള്ള അമ്മേ, സർവേശ്വരൻ കഴിഞ്ഞാൽ അങ്ങയെ ഞാൻ എല്ലാവറ്റേയും കാൾ അധികമായി സ്നേഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സഹായം അപേക്ഷിച്ച് അങ്ങേ സങ്കേതത്തിൽ ഞാൻ ഓടി വരുമെങ്കിൽ അങ്ങേ സഹായത്താൽ മോക്ഷം പ്രാപിച്ച് അവിടെ അങ്ങയെ സ്തുതിച്ചു കൊണ്ടാടുന്നതിന് എനിക്കിടവരുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ എന്ന ജപവും ദൈവമാതാവിൻ്റെ ലുത്തിനിയായും പാപികളുടെ സങ്കേതമായ മറിയമേ എന്ന അഞ്ച് പ്രാർത്ഥനകളും ചൊല്ലിയതിൻ്റെ ശേഷം ഇന്നത്തെ സുകൃത ജപം. ഞങ്ങളുടെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സൽക്രിയ. പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി പറയപ്പെടുന്ന ദൂഷണങ്ങൾക്ക് പരിഹാരമായി ചില ജപങ്ങൾ ചൊല്ലണം.